നമസ്കാരം. ന്യൂസ് ലോക്ക് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ട മണ്ഡലം എന്തുകൊണ്ടും ജനങ്ങൾ സംസാര വിഷയമാക്കിയൊരു മണ്ഡലമായിരുന്നു. അവിടെ ആദ്യം പി സി ജോർജാണ് ആ സ്ഥാനത്തേക്ക് ഒന്ന് കണ്ണു നട്ടിരുന്നത്. അങ്ങനെ നരേന്ദ്രമോദിയെ എല്ലാ സമയങ്ങളും വാർത്താ സമ്മേളനങ്ങൾ വരെ വിളിച്ചുകൂട്ടി അവിടെ നരേന്ദ്രമോദി എന്തുകൊള്ള ഇയാള് ഈ നാട് ഭരിക്കുന്നിടത്തോളം കാലം ഈ നാട് നന്നാവൂല, ഈ നാടിന് ശാപമേ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പി സി ജോർജ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് കാലുമാറി നേരെ ദാ നരേന്ദ്രന്റെ സ്വഭാവം പോലെ നേരെ ബി ജെ പിയിലേക്ക് ചെന്ന് കയറി. ബി ജെ പിയിൽ ചെന്ന് കയറി സീറ്റ് മോഹിച്ചാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് പ്രയോജനം പി സി ജോർജ്? ആ സീറ്റ് അങ്ങ് പോയി. ആ സീറ്റ് ഇപ്പൊ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഒരു ബഹുകേമനെ തന്നെയാണ്, അനിൽ ആന്റണി. നാക്കെടുത്താൽ പൊട്ടത്തരം പറയുന്ന അനിൽ ആന്റണി ദാ ഇന്ത്യയെ രക്ഷിക്കാൻ 125 വർഷം വേണമെന്ന് പറഞ്ഞ ആളാണ്. ഇന്ത്യയെ അടുത്ത 125 വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി, ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി ലോകരാജ്യങ്ങളിൽ ഒരു വിശ്വഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, ഇതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. കേട്ടല്ലോ, അടുത്ത 125 വർഷത്തിനകം ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കും എന്ന് പറഞ്ഞതാണ് നമ്മുടെ അനിൽ ആന്റണി. ഈ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയപ്പോ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു വൃദ്ധ പിതാവുണ്ട്, എ കെ ആന്റണി എന്നാണ് പേര്. നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസുകാർക്ക് മുഴുവൻ പരിണിതപ്രജ്ഞനായ നേതാവായിരുന്നു. അങ്ങനെയുള്ള എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയപ്പോ ആ മകനെ തന്നെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ നിർത്തി. പി സി ജോർജ് ആദ്യം പറഞ്ഞത് ഈ അനിൽ ആന്റണി ഇത്തിരി വിഷമിക്കും, കാരണം ഇവിടെ ഓരോ സ്ഥലങ്ങളിലും അനിൽ ആന്റണിയെ കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കിടന്ന അനിൽ ആന്റണിയെ കൊണ്ട് ഇന്നലെ ഇതാ പി സി ജോർജ് അമ്പലത്തിൽ പോയി, അവിടെ നെല്ലോ എന്തൊക്കെയോ വാരി ഇങ്ങനെ തൊഴുകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുന്നു, ചന്ദനം മേടിക്കുന്നു, കുറിയിടുന്നു, അല്ലാനണിക്ക് കുറിയിടിക്കുന്നു. അങ്ങനെ കുറി വരച്ചും പറയിൽ നിന്നും നെല്ലുവാരിയിട്ടും ഒക്കെ ഹിന്ദുക്കളുടെ വോട്ട് നേടാനുള്ള ഒരു ഓട്ടത്തിലാണ് അനിൽ ആന്റണിയും പി സി ജോർജും. അപ്പോഴാണ് പി സി ജോർജ് പിതാക്കന്മാരെ കാണാനുള്ള പരിപാടിയൊക്കെ മാറ്റിവെച്ചു എന്നറിയുന്നത്. കാരണം അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ പിതാക്കന്മാർ ചീത്ത പറയുന്നില്ലേ, അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദുമാരെ കണ്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിലും പി സി ജോർജ് എന്നാൽ പത്തനംതിട്ടയിലും പൂജാറിലുമൊക്കെ മിക്കവാറും മുസ്ലിം വോട്ടുകൾ കിട്ടിയത് തന്നെ എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള പി സി ജോർജ് അങ്ങോട്ട് ചെന്നാൽ അവർ ഓടിക്കും, അമ്പലത്തിൽ ചെന്നാൽ അത് പ്രശ്നം, പള്ളിയിൽ ചെന്നാൽ അവിടെയും കുഴപ്പം. എന്താണെങ്കിലും ഓർത്തഡോക്സ് സഭക്കാരുടെ ഇപ്പൊ പ്രശ്നങ്ങളിലായതുകൂടെ ഓർത്തഡോക്സിലെ ഒരു പിതാവ് ഈ അടുത്ത ദിവസം ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു. അത് നേരെ ചെന്ന് കൊള്ളുന്നത് കേരള മുഖ്യന്റെ നെഞ്ചത്ത് തന്നെയാണ്, കേരള മന്ത്രിസഭയിലേക്ക് തന്നെയാണ്. കാരണം ഓർത്തഡോക്സുകാരുടെ വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല. അവിടെ എന്നും അടിയാണല്ലോ, യാക്കോവയും ഓർത്തഡോക്സും തമ്മിൽ എല്ലാ ദിവസങ്ങളും അടിയാണല്ലോ. പള്ളിയിലടി, സെമിത്തേരിയിലടി, മധുവയിലടി, എവിടെ നോക്കിയാലും അടി, മുഖത്തോടെ മുഖം നോക്കിയാലടി. വൈദികർ കുപ്പായമൊക്കെ മടക്കിക്കുത്തുന്നു, വടിയെടുക്കുന്നു, തോക്കെടുക്കുന്നു. എനിക്കറിയാൻ മേലെ എപ്പോ നോക്കിയാലും ഇതൊക്കെ തന്നെ സ്ഥിതി. പള്ളിമേടയിലും അതേപോലെ പള്ളിയുടെ മണി കെട്ടി തൂക്കിയിരിക്കുന്ന മണിയുടെ മുകളിൽ വരെ അവിടെ കയറി നിന്ന് ഈ ഗ്ലോ നിൽക്കുന്ന സഭാംഗങ്ങളെയാണ് ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത്. അതേപോലെ യാക്കോബായ ഓർത്തഡോക്സ് അടി, അതിൽ ഓർത്തഡോക്സുകാർക്ക് പ്രാമുഖ്യം കിട്ടിയില്ല എന്നാണ് ഈ ഇടയ്ക്കിൽ ബാബ പറഞ്ഞത്. ആയിക്കോട്ടെ, അപ്പോ പത്തനംതിട്ടയിൽ നിൽക്കുമ്പോ അവരുടെ പ്രതിനിധിയായ നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, മന്ത്രി വീണ ജോർജ്. അവർക്കൊക്കെ വേണ്ടിയാണല്ലോ ഈ വീണ ജോർജിനെ മന്ത്രിയാക്കി വെച്ചത്, അതിനിപ്പോ കേൾക്കാനേ ഇല്ല. ഇങ്ങനൊരു മന്ത്രി ഉണ്ടോ എന്ന് അങ്ങ് കാണിപ്പയ്യൂര് പോയി മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പൽ ആടി ഒളിയുകയില്ല സാർ എന്നൊക്കെ അങ്ങ് നിയമസഭയിൽ കിടന്ന് വിളിച്ചു പോകുന്നതല്ലാതെ ആ കപ്പൽ ആടി ഒളകിയ മാത്രമല്ല, അത് മുങ്ങിത്താണ് കടലിൽ അടിയിൽ പോയിട്ട് പോലും ഇപ്പോ ഒരു നിലവിളിയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു മന്ത്രി. സഭയുടെ ഈ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോ അവിടുത്തുള്ള വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നാണ് ഇനി അറിയാനുള്ളത്. പിന്നെ നിൽക്കുന്നത് നമ്മുടെ തോമസ് ഐസക്കാണ്.
തോമസ് ഐസക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഈ അനിൽ ആന്റണി ഇപ്പൊ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു പത്തനംതിട്ടയിൽ. ദാ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കി. എന്തോ ലേശം ഒരു കുഴപ്പമുള്ളത് പോലെ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ആയിരിക്കാം അല്ലായിരിക്കാം, ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കാം, സന്തോഷത്തിലായിരിക്കാം, അതെന്താണെന്നറിയില്ല, അല്ലെങ്കിൽ പ്രായത്തിന്റെ പക്വതയുടെ കുറവായിരിക്കാം. എന്താണെങ്കിലും ഡാൻസ് ഒക്കെ തുടങ്ങി, അമ്പലത്തിലൊക്കെ പോയി തുടങ്ങി. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നോ ആവോ പത്തനംതിട്ടയിലെ വിശേഷങ്ങളും പി സി ജോർജിന്റെ വിശേഷങ്ങളും ഒക്കെ. അവിടെ കിട്ടുന്ന വോട്ടിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും പി സി ജോർജിന്റെ ബി ജെ പിയിലേക്കുള്ള സ്ഥാനക്കയറ്റം എന്നൊക്കെ പറയുന്നത് കേട്ടു. എവിടം വരെ എത്തും എന്നുള്ളത് കണ്ടറിയണമെങ്കിൽ കുറച്ച് ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും.